നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത വിജയ് ചിത്രത്തിൻ്റെ രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കൊടുത്തിരുന്നു അന്ന് ആ സമയത്ത് കൊടുത്ത് ചെന്നൈ സിറ്റിയുടെ കളക്ഷൻ അതുപോലെ തന്നെ മൊത്തം തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷൻ സൗത്ത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കളക്ഷൻ മൊത്തത്തിലുള്ള ഇന്ത്യയുടെ കളക്ഷൻ അതുപോലെ തന്നെ ലോകം മൊത്തമുള്ള കളക്ഷൻ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ ഏരിയകളിൽ നിന്നുള്ള കളക്ഷൻ ഇതെല്ലാം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വീഡിയോ ചെയ്തത് അതിൻ്റെ ലിങ്ക് അത് ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്രയും വലിയ ഒരു വീഡിയോയുമായിട്ടല്ല കാരണം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിരിക്കുന്നത് ചെന്നൈ സിറ്റിക്കകത്തു നിന്നുള്ള കണക്കും മൊത്തത്തിലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള കണക്കും മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തുടർന്ന് ഇനിയുള്ള സമയത്തിനുള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ഇന്ന് രാത്രിയോട് അല്ലെങ്കിൽ നാളെ കാലത്തോ മാത്രമായിരിക്കാം രണ്ട് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരിക അല്ലാന്നുണ്ടെങ്കിൽ നല്ല ട്രാക്കർമാരുടെ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ട്രാക്കർമാരുടെ കണക്കുകൾ പുറത്തു വരിക ഇപ്പോൾ ഈ രണ്ട് കണക്കുകൾ മാത്രം പറയാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ് ഓക്കെ അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ചെന്നൈ സിറ്റിക്കകത്തുള്ള കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ വന്ന കണക്ക് എന്ന് പറയുന്നത് ഒരു കോടി ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കണക്ക് ചെന്നൈ നിന്ന് മാത്രം വന്നത് അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയായിരുന്നു പക്ഷേ അപ്പോൾ അവിടെ പറഞ്ഞ് പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ചാൽ എതിരാളി ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിനിമ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് അല്ലെങ്കിൽ ഒരു കോടിക്ക് താഴെ മാത്രമേ ചിത്രത്തിന് കളക്ഷൻ നേടാൻ സാധിക്കൂ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ പൊതുവേ പറഞ്ഞു കേട്ടത് എന്നാൽ രണ്ടാം ദിവസം ചിത്രം ചിത്രത്തിന് ഒരു എതിരാളി വന്നിട്ടുണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ചിമ്പുവിൻ്റെ പടം വന്നിട്ടുണ്ട് ആ ഒരു സിനിമ നിൽക്കുന്ന സമയത്ത് പോലും ചെന്നൈ സിറ്റിക്ക് അകത്തുന്ന രണ്ടാം ദിവസവും ഈ സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമായിട്ട് തന്നെ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഇത്രയധികം നെഗറ്റീവ് റിപ്പോർട്ടുകളും ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിങ്ങും നടക്കുന്നതിൻ്റെ ഇടയിൽ പോലും ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസം ചെന്നൈക്കകത്തുന്ന ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് ദിവസത്തെ ചെന്നൈ മാത്രമുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ചെന്നൈ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ആളുകളുടെ പുറത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ മൊത്തം തമിഴ്നാട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം ഇരുപത്തി മൂന്ന് കോടിക്കും ഇരുപത്തിയാറ് കോടിക്കും ഇടയിലാണ് ചെന്നൈ തമിഴ്നാട്ടിൽ നിന്ന് മൊത്തത്തിലുള്ള കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇന്ന് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ ചിത്രത്തിന് അതായത് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ചിത്രത്തിന് ചെന്നൈ തമിഴ്നാട്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ തന്നെ ഇരുപത്തി കോടി രൂപയ്ക്ക് കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് രണ്ടാം ദിവസത്തെ കണക്ക് കൂടി വരുന്ന സമയത്ത് രണ്ടാം ദിവസവും ഇരുപത് കോടിക്ക് മുകളിൽ ചിത്രം നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് രണ്ട് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നാൽപ്പത്തി അഞ്ച് കോടി രൂപയോളം കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇത് എന്താ പറയുക ഇതൊരു ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്കിടയിലും ഈശ്വരൻ പോലുള്ള ഒരു വലിയൊരു സിനിമ അപ്പുറത്തെ ഓപ്പോസിറ്റ് കിടക്കുന്ന സമയത്തും ഈ സിനിമ നേടി എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റികൾ നടന്ന് ഇത്രയും വലിയ രീതിയിൽ തന്നെ നടക്കുന്നതിൻ്റെ ഇടയിൽ പോലും ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ലേബലിലേക്ക് മാറി എന്ന് തന്നെ വിശ്വസിക്കാം മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ചിത്രത്തിന് നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ഈ വീക്കെൻഡില് ശനി ഞായർ ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ നല്ല രീതിയിൽ തന്നെ കുതിച്ചുയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ത് തന്നെയാലും അടുത്ത ദിവസത്തെ കളക്ഷനോട് കൂടി അതായത് വെള്ളി ശനി ഞായർ ദിവസത്തെ കളക്ഷനോട് കൂടി തന്നെ ഈ സിനിമ ഹിറ്റായി അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആയി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇതുവരെയുള്ള ഈ രണ്ട് ദിവസത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം